ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സംവിധായകൻ ജോഷിയുടെയും ദിലീപിൻ്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 1994 ദിലീപിൻ്റെയും ജോഷിയുടെയും കൂട്ടുകെട്ടിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് സൈന്യം. മമ്മൂട്ടിയും മോഹിനിയുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ ദിലീപ് ഒരു സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ച ഈ ചിത്രം അബവ് ആവറേജ് വിജയം മാത്രമാണ് നേടിയെടുത്തിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ജോഷി ദിലീപിനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റൺവേ. 2004 ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ദിലീപിനെ കൂടാതെ കാവ്യ മാധവൻ, ഇന്ദ്രജിത് സുകുമാരൻ, മുരളി, ഹരിശ്രീ അശോകൻ എന്നിവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ദിലീപ് വാളയാർ പരമശിവമായി ആറാടിയ ഈ ചിത്രം അന്ന് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ വാളയാർ പരമശിവം ഉടൻ തന്നെ ഈ കൂട്ടുകെട്ടിൽ എത്തുമെന്നാണ് ഓഡിയൻസിന്റെ പ്രതീക്ഷ. ജോഷി ദിലീപ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ലയൺ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായ ഈ ചിത്രം 2006 റിലീസായത്. ദിലീപ് കാവ്യാമാധവൻ ലീഡ് റോൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കലാശല ബാബു, റിയാസ് ഖാൻ, വിജയരാഘവൻ, സായ്കുമാർ എന്നിവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർഹിറ്റ് വിജയം നേടിയ ഈ ചിത്രം തമിഴ്, തെലുഗു എന്നീ ഈ ഭാഷകളിലൊക്കെ റീമേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപിന്റെയും ജോഷിയുടെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 4. 2007 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി റോമയായിരുന്നു അഭിനയിച്ചിരുന്നത്. സിദ്ദീഖ്, ദേവൻ, റിയാസ് ഖാൻ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ മേൽ ദിലീപിന് വൻ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ദിലീപിന്റെ ഭാഗ്യദിനമായി കാണുന്ന ജൂലൈ 4 CID മൂസ, ഈ പറക്കും തളിക, മീശമാധവൻ, പാണ്ടിപ്പട, ചെസ് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളൊക്കെ റിലീസായിരുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ചിത്രവും ജൂലൈ 4 ദിലീപ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ കോർട്ടിന്റെ ഓർഡർ പ്രകാരം ജൂലൈ 5 റിലീസായ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത്. 2008 ദിലീപിന്റെയും ജോഷിയുടെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു 2020. മൾട്ടിസ്റ്റാർ ചിത്രമായി പുറത്തിറങ്ങിയ ഈ ചിത്രം നിർമ്മിച്ചിരുന്നത് ദിലീപ് തന്നെയായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി, ദിലീപ് എന്നിവരൊക്കെ തകർത്തഭിനയിച്ച ഈ ചിത്രം അന്ന് മലയാളം സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. ജോഷിയുടെയും ദിലീപിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്. 2011 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ടായിരുന്നു ഓഡിയൻസിന്റെ മുന്നിൽ എത്തിയിരുന്നത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ശരത് കുമാർ, കാവ്യാമാധവൻ എന്നിവരൊക്കെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ മൾട്ടിസ്റ്റാർ ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. 2014 ജോഷിയുടെയും ദിലീപിന്റെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രമായിരുന്നു അവതാരം. ആക്ഷൻ മൂവിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, ലക്ഷ്മി മേനോൻ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. വൻ പ്രതീക്ഷയിൽ വന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ദിലീപിന്റെയും ജോഷിയുടെയും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന വാളയാർ പരമശിവം എന്ന ചിത്രം ആരൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.